കേന്ദ്രത്തിൽ ഒരു മന്ത്രിയുണ്ട്. കേന്ദ്രത്തിൽ നിരവധി മന്ത്രിമാരുണ്ട്. പക്ഷേ കേരളത്തിന്റേതായ പ്രതിനിധി എന്നുള്ള നിലയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തി അവിടെ നിന്ന് മോഡിയുടെ കാരുണ്യത്തിൽ മന്ത്രിയായ ആളാണ് വി മുരളീധരൻ. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതോ വിദേശകാര്യ വകുപ്പിന്റെ ഡെപ്യൂട്ടി മന്ത്രിയായി സഹമന്ത്രിയായിട്ടാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും. കാരണം ഡൽഹിയിൽ കാര്യമായ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ജയശങ്കർ കാര്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ടും മുരളീധരൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഒന്നുകിൽ അദ്ദേഹം കേരളത്തിൽ അടിക്കടി വന്ന് ഇവിടെ വന്ന് ഗവൺമെന്റിനെതിരെ നാല് വിമർശനം നടത്തി ഒരു ആത്മസംതൃപ്തിയോടെ തിരിച്ചു പോകും. അല്ലെങ്കിൽ ജയശങ്കർ പറയും ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പ്രവർത്തിക്കുന്ന ഒരു എംബസിയിൽ പോയി അവിടുത്തെ ഫയൽ സമ്പ്രദായം ഫയലിംഗ് രീതി ഹിന്ദി അവിടെ ആ എംബസിയിൽ നടപ്പാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറയും. വി മുരളീധരൻ വളരെ സന്തോഷത്തോടുകൂടി നേരെ വച്ച് പിടിക്കും. ഒരാഴ്ചയും പത്ത് ദിവസവും കഴിഞ്ഞ് മടങ്ങിയെത്തും. അവിടെ ചെന്ന് അദ്ദേഹം അവിടുത്തെ ഭാരതീയ സമൂഹത്തെ എവിടെയും ഇന്ത്യക്കാരുണ്ടല്ലോ ഏത് രാജ്യത്തും അവരോട് ചർച്ച നടത്തും. അതിൻ്റെ ഒരു പാട്ടം എംബസി വഴി നേരെ ഇന്ത്യയിലെത്തിച്ച് പത്രങ്ങളിൽ പ്രത്യേകിച്ചും മലയാള പത്രങ്ങളിൽ അദ്ദേഹം വരുത്തും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഏതൊരു ഭൂഖണ്ഡത്തിലേക്ക് പോയിരിക്കുന്നുവെന്ന്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രസ് റിലീസ് ഇറക്കും, ഞാൻ ഇങ്ങനെ പോവുകയാണ്, അഞ്ച് ദിവസം കഴിഞ്ഞേ മടങ്ങി വരുള്ളൂ, അടിയന്തരമായി അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജയശങ്കർ അമേരിക്കയിലോ റഷ്യയിലോ പിന്നെ ബ്രിട്ടനിലോ ചൈനയിലോ ഒക്കെ പോകുന്ന അതേ രീതിയിലാണ് മുരളീധരനും അങ്ങനെ യാത്ര ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ബി ജെ പിയെ കണ്ടുപിടിച്ചതും ബി ജെ പിയെ ഉണ്ടാക്കിയതും ബി ജെ പിക്ക് ഈ നില വരുത്തിയതും ഒക്കെ മുരളീധരനാണ്. ആര് സമ്മതിച്ചില്ലെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ബി ജെ പി കേരളത്തിൽ വളർന്ന് പന്തലിച്ചത്. തൃക്കാക്കരയിലും ആ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം വന്നു, നാല് പ്രസംഗം കാച്ചിട്ട് പോയി. അതോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകൾ പരമാവധി കുറയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് തൃക്കാക്കരയിൽ വോട്ട് കുറഞ്ഞു വരികയാണ്. ഇത്തവണ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രചരണം നടത്തി ആവുന്നത്ര വോട്ട് കുറച്ച് വാങ്ങി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് മുരളീധരൻ കേരളത്തിനോടുള്ള കൂർ. അതുകൊണ്ട് മുരളീധരൻ എപ്പോൾ വന്നിരുന്നാലും ശരി, എൽ ഡി എഫ് സർക്കാർ ഇറക്കുകയാണ്, അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ട് പോകും എന്നറിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അധോലോക ഭരണമാണ്, അതാണ് ഏറ്റവും വലിയ രസകരം. ഇവിടെ അധോലോക നായകന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അധോലോക നായകന്മാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അത് അദ്ദേഹം വ്യക്തമാക്കണം. കാരണം കേരളം പോലുള്ള ഉന്നത വിദ്യാഭ്യാസ നിലവാരവും സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യത്ത് അധോലോക നായകന്മാരാണ് ഭരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ആരാണ് അധോലോകം? അപ്പോൾ അദ്ദേഹം പറയുന്ന കാണിക്കാൻ ഒരു മാതൃക അദ്ദേഹം പുറത്തു പറയണം. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കുഴൽപ്പണ വേട്ട നടന്നല്ലോ. ബി ജെ പിക്കാർ കൊടുത്തു വിട്ട പണം ഇവിടുത്തെ അധികാരികൾ പിടിച്ചെടുക്കുകയും ആ കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണെന്ന് പറയുന്നു. എന്തിനാണ് ഇത്രയും കാലതാമസം? എവിടെ പോയി ആ പണം? ആ പണത്തിന് ഉറപ്പിടം? ആരാണ് ഈ കുഴൽപ്പണം അയച്ചത്? സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ള അധോലോക നായകന്മാരാണ് ഈ ദുബായിലും ബോംബെയിലും ഒക്കെ ഇരുന്ന് കുഴൽപ്പണ ബിസിനസ് നടത്തുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ഉള്ളപ്പോൾ അത് നടത്തിയത് ആരാണ്? അതും കേരളത്തിലെ ഇപ്പോൾ ഭരണം കൈയാളുന്ന പിണറായി സർക്കാരിൻ്റെ ആളുകളാണോ അധോലോക നായകന്മാരായി ഈ കുഴൽപ്പണം പിന്നെ വിതരണം ചെയ്തത്? അതേപോലെ ഒരു കാര്യം നടന്നല്ലോ, മുരളീധരൻ മറന്നുപോയെന്നറിയില്ല, നമ്മുടെ സി കെ ജാനുവിന് കുറേ കോടികൾ കൊടുത്തല്ലോ. അത് സി കെ ജാനുവിൻ്റെ കൂടെ നടന്ന ആൾ തന്നെ പുറത്ത് പറഞ്ഞു, സി കെ ജാനുവും അത് നിഷേധിച്ചിട്ടില്ല. ഈ പണം വൈറ്റ് മണിയാണോ ബ്ലാക്ക് മണിയാണോ അതോ കുഴൽപ്പണമാണോ അതോ അധോലോക നായകന്മാർ വഴി വിതരണം ചെയ്തതാണോ? അതും ഇവിടെ കൂടുതലൊക്കെ ഉണ്ടായല്ലോ. എന്തുകൊണ്ട് മുരളീധരൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല? അപ്പോൾ തരാതരം പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാം, ഏത് അധമ മാർഗവും സ്വീകരിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൽ ഭരിക്കുന്നത്
അതോരോ നായകന്മാരെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. എന്തായാലും മുരളീധരന് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായി മനസ്സിലായി. ആരൊക്കെയാണ് കേരളത്തിലെ അധോലോക നായകന്മാർ, ആരൊക്കെയാണ് കുഴൽപ്പണ വ്യാപാരം നടത്തുന്നത്, ആരാണ് ഈ ഇത്തരം കുഴൽപ്പണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുവിടുന്നത്, ആരൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കണക്കിൽ കവിഞ്ഞ പണം കൊടുക്കുന്നത്, ഇതൊക്കെ മുരളീധരൻ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ മുരളീധരൻ അതൊക്കെ ഒന്ന് പുറത്തു പറയണം. അല്ലാതെ കേരളം ഭരിക്കുന്നത് അധോലോക നായകന്മാരെന്ന് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാതെ ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വ്യക്തത വരുത്താൻ മുരളീധരൻ ശ്രമിക്കണം എന്നാണ് സാധാരണ ജനങ്ങൾക്ക് അങ്ങയോട് പറയാനുള്ളത്.